ഹലോ നമസ്കാരം പൂപ്പോലി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറ് വരുന്നുണ്ട് അപ്പോൾ പ്രസാദ് സാറിൻ്റെ ദീർഘകാല വീക്ഷണത്തോട് കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു കൃഷിക്കൂട്ടങ്ങൾ അപ്പോൾ അത് നമ്മുടെ കൃഷിക്കൂട്ടം പൂക്കോട് കൃഷിക്കൂട്ടത്തിൻ്റെ വക നമ്മൾ തന്നെ കൃഷി ചെയ്ത സാധനങ്ങളുടെ അമ്പതോളം ബൈ പ്രൊഡക്ട്സുമായിട്ട് ഞാൻ സാറിനെ കാത്തിരിക്കുകയാണ് അപ്പം അത് സാറ് വന്നിട്ടുണ്ട് സാറിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷീനേച്ചിയുടെ ജ്വാല കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം മൂട് പൂക്കൾ നമ്മുടെ ഓണത്തെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ആ പൂവിൻ്റെ വിളവെടുപ്പിനായിട്ടാണ് സാറ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ഈ ഒരു ഗ്രാമത്തിൽ ഈ ഒരു ചെറിയ പദ്ധതിയിൽ വലിയ സാറിനെ പോലെയുള്ള ഒരാളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ പ്രചോദനം തന്നെയാണ് എല്ലാ കൃഷിക്കാര്ക്കും പിന്നെ ഇതേ സാറ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂർ ലേറ്റായിട്ടാണ് സാറ് വന്നിട്ടുള്ളത് എങ്കിലും യാതൊരു വിധത്തിലുള്ള തിക്കോ തിരക്കോ ഒന്നും കാട്ടാതെ ആള് ഒരു ക്ലാസ് തന്നെയായിരുന്നു സ്ത്രീകൾ കാർഷിക രംഗത്തേക്ക് വരേണ്ട ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെയുള്ള ചെറിയൊരു ക്ലാസ് തന്നെ നർമ്മത്തിൽ ചാലിച്ചിട്ട് നമുക്ക് എടുത്തു തന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു പ്രൗഡ് മൊമെൻറ്റ് ഒരു കൊട്ട നിറയെ നമ്മളുടെ അമ്പതോളം വൈ പ്രൊഡക്ട്സ് നമ്മൾ സാറിന് കൈമാറുകയാണ് അപ്പോൾ വളരെയധികം ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ഘാടന വേദിയിൽ സാർ ഉദ്ഘാടനം ചെയ്ത സോപ്പിൻ്റെ റിവ്യൂ പറയാനും മറന്നില്ല മാത്രല്ല ഇനി മുതൽ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും കേരള അഗ്രോ എന്ന ബ്രാൻഡ് കൊടുക്കാനായിട്ട് നമ്മളുടെ ദത്തൻ സാറിന് ഓർഡർ കൊടുക്കുകയും ചെയ്തു വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ഒരു മിറാക്കൽ പോലെയാണ് അവിടെ തോന്നിയത് പിന്നെ ഇതേ പിന്നെ അവിടെ നടക്കുന്നത് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട ശ്രീധരേട്ടൻ ഇദ്ദേഹം സമൃദ്ധി എക്കോ ഷോപ്പിൻ്റെ സെക്രട്ടറിയാണ് കേര കർഷകരിൽ നിന്നും നമ്മൾ സംഭരിച്ച ഈർക്കിളികള് ചൂലാക്കി മാറ്റിയിരിക്കുകയാണ് എക്കോ ഷോപ്പ് അത് അപ്പോൾ അത് സാറിന് കൊടുക്കുകയാണ് കേട്ടോ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീധരേട്ടനാണ് അത് സാറിന് അപ്പോൾ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത സാറ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇത് നമ്മുടെ ക്ഷീനേച്ചിയുടെ ഒരു കൊട്ട നിറയെ സ്നേഹ സമ്മാനം ഷീനേച്ചി കൃഷി ചെയ്ത സാധനങ്ങൾ സാറിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വേളയിലും ഇത്രയും വലിയ ഒരു പ്രൗഡ് മൊമെൻ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം പിന്നെ സാറ് പോകുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടു കണ്ടിട്ട് പിന്നെ സാറ് പറഞ്ഞു പാക്കിങ് അതിനൂതന വിദ്യകളോടെ പഠിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കുണ്ടല്ലോ ഭയങ്കര സന്തോഷം തന്നെ കേട്ടാ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും അടിപൊളി വീഡിയോ ആയി വരുന്നവർക്കും ബൈ ഫ്രം ദസ്